ഇറാനെയും സൗദി അറേബ്യയും തമ്മിൽ ശത്രുക്കളാക്കുക എന്നിട്ട് ഇരു രാഷ്ട്രങ്ങളെയും തമ്മിലടിപ്പിക്കുക എന്നത് ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും എക്കാലത്തെയും വലിയ ആഗ്രഹങ്ങളിലൊന്നാണ് അതിനുവേണ്ടി പതിറ്റാണ്ടുകളായി അമേരിക്കയും ഇസ്രായേലും പണിയെടുക്കുന്നുമുണ്ട് ഇറാനും സൗദി അറേബ്യയും തമ്മിലുള്ള ചരിത്രപരമായ ശത്രുത പരമാവധി വളർത്തിയെടുക്കുന്നതിൽ അമേരിക്ക പലപ്പോഴും വലിയ രീതിയിൽ തന്നെ വിജയിച്ചിട്ടുണ്ട് എങ്കിലും അവരുദ്ദേശിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോവാത്തതിൽ അമേരിക്കയും ഇസ്രായേലും കടുത്ത നിരാശയിലാണ് നിലവിൽ ഇറാനും സൗദി അറേബ്യയും തമ്മിൽ പതിറ്റാണ്ടുകൾക്കിടയിലെ ഏറ്റവും മികച്ച ബന്ധത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഇറാനെ ആക്രമിക്കാൻ തങ്ങളുടെ രാജ്യത്തിന്റെ വ്യോമ അതിർത്തികൾ വിട്ടുതരിയില്ല എന്ന് നിലവിലുള്ള സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ സൗദി അറേബ്യ അമേരിക്കയോട് ആഴ്ചകൾക്ക് മുമ്പ് തന്നെ വീണ്ടും വ്യക്തമാക്കിയതാണ് ഇപ്പോൾ അമേരിക്കയെയും ഇസ്രായേലിനെയും ഞെട്ടിച്ചുകൊണ്ട് സൗദി അറേബ്യയുടെ സൈനിക മേധാവിയായ ലഫ്റ്റനന്റ് ജനറൽ ഫയാദ് ബിൻ ഹമീദ് റുവൈലി ഇന്ന് ഇറാനിലെത്തിയിരിക്കുകയാണ് ഇറാനിലെത്തിയ സൗദിയുടെ സൈനിക മേധാവി ഇറാൻ സേനയുടെ തലവനായ മുഹമ്മദ് ബഗേരിയുമായി ടെഹ്റാനിൽ വെച്ച് കൂടിക്കാഴ്ച നടത്തുകയും ഇരു രാഷ്ട്രങ്ങളും തമ്മിലുള്ള സൈനിക സഹകരണം വർദ്ധിപ്പിക്കുവാൻ തീരുമാനിക്കുകയും ചെയ്തത് ഇസ്രായേലിന് കനത്ത തിരിച്ചടിയായി മാറിയിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ ഇറാന്റെ സൈനിക മേധാവിയായ മേജർ ജനറൽ മുഹമ്മദ് ബഗേരിയും സൗദിയുടെ പ്രതിരോധ മന്ത്രിയായ ഖാലിദ് ബിൻ സൽമാനുമായി ടെലിഫോണിൽ സംസാരിച്ചിരുന്നു ഇതിന്റെ തുടർച്ച എന്ന നിലയിലാണ് ഇപ്പോൾ സൗദിയുടെ സൈനിക മേധാവിയായ ലഫ്റ്റനന്റ് ജനറൽ ഫയാദ് ബിൻ ഹമീദ് റുവൈലി ടെഹ്റാനിലെത്തി ഇറാൻ സൈനിക മേധാവിയായ മുഹമ്മദ് ബഗേരിയുമായി കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നത് യമനിലെ ആഭ്യന്തര കലാപവുമായി ബന്ധപ്പെട്ട് വർഷങ്ങളോളം ഇറാനും സൗദി അറേബ്യയും തമ്മിൽ നിയൽ യുദ്ധം നടത്തിയതാണ് എന്നാൽ രണ്ടായിരത്തി ഇരുപതോടുകൂടി സമാധാന കരാർ നിലവിൽ വന്നതോടെ യമനിൽ സൗദി അറേബ്യയും ഇറാനും തമ്മിലുള്ള നിയൽ യുദ്ധങ്ങൾ അവസാനിക്കുകയാണ് ഉണ്ടായത് ഇതിനിടെ കഴിഞ്ഞ ദിവസം യമനിലെ സയൂൻ പ്രവിശ്യയിൽ നടന്ന വെടിവെപ്പിൽ സൗദി അറേബ്യയുടെ രണ്ട് സൈനിക ഓഫീസർമാർ കൊല്ലപ്പെടുകയും ഒരു ഓഫീസർക്ക് ഗുരുതരമായ രീതിയിൽ പരിക്കേൽക്കുകയും ചെയ്തിരുന്നു സൗദിയയുടെ സൈനിക തലവൻ ഇറാനിലേക്ക് യാത്ര തിരിക്കുന്നതിന്റെ ഒരു ദിവസം മുമ്പ് യമനിൽ വെച്ച് സൗദിയുടെ സൈനിക ഓഫീസർമാരെ വധിച്ചതിൽ പലതരത്തിലുള്ള ദുരൂഹതയും ഉണ്ട് എന്നാണ് മിഡിൽ ഈസ്റ്റിൽ നിന്നും പുറത്തുവരുന്ന വരുന്ന റിപ്പോർട്ടുകൾ ആക്രമണത്തെപ്പറ്റി ഹൂതികൾ ഇതുവരെ ഒന്നും തന്നെ പ്രതികരിച്ചിട്ടില്ല യമൻ സേനയിലെ ഒരു സൈനികൻ തന്നെയാണ് കഴിഞ്ഞ വെള്ളിയാഴ്ച വൈകിട്ട് വെടിവെപ്പ് നടത്തിയത് പക്ഷേ ഈ വാർത്ത ഇന്നലെയാണ് സൗദിയുടെ സൈനിക വക്താവായ ബ്രിഗേഡിയർ ജനറൽ തുർക്കി അൽ മാലിക്കി പുറത്തുവിട്ടത് പരിക്കേറ്റ സൈനിക ഓഫീസറെ വിദഗ്ധ ചികിത്സയ്ക്ക് വേണ്ടി സൗദി അറേബ്യയിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്നാണ് സൗദിയയുടെ സൈനിക വക്താവ് പ്രതികരിച്ചത് അക്രമിയെ ഇതുവരെ പിടികൂടാൻ പറ്റിയിട്ടില്ല എന്നാണ് യമൻ സൈന്യം ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം പ്രതികരിച്ചത് അക്രമണം നടത്താൻ പ്രേരിപ്പിച്ച കാര്യം എന്താണെന്ന് യമൻ സൈന്യം അന്വേഷിക്കുന്നുണ്ട് ഇറാനും സൗദി അറേബ്യയും തമ്മിൽ നിലവിലുള്ള സൗഹൃദ ബന്ധം തകർക്കുക എന്ന ലക്ഷ്യം ഈ ആക്രമണത്തിന് പിന്നിലുണ്ടോ എന്ന കാര്യവും അന്വേഷിക്കുന്നുണ്ട് എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ